നമസ്കാരം. പ്രവാസി മലയാളീസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകളും വിശേഷങ്ങളും എത്രയും വേഗം നിങ്ങളുടെ ഫോണുകളിലേക്ക് നോട്ടിഫിക്കേഷനുകളായി എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. പ്രവാസികളുടെ സംശയങ്ങളും അതിനുള്ള മറുപടികളും. കമ്പനി ബാധ്യതകളുമായി ബന്ധപ്പെട്ട സിവിൽ ക്രിമിനൽ നടപടികൾ എന്തൊക്കെയാണെന്ന് വടക്കാഞ്ചേരിയിൽ നിന്നും ജെയിംസ് മാത്യുവിൻ്റെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വർക്കല എസ് ഷബീർ നൽകുന്ന മറുപടി. ചോദ്യത്തിലേക്ക്. ഞാൻ കഴിഞ്ഞ 8 കൊല്ലത്തോളമായി മസ്കറ്റിൽ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി, അതായത് LLC കമ്പനി നടത്തി വരികയാണ്. നാട്ടിൽ നിന്ന് ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഒമാനിലേക്ക് ഹോൾസെയിലായി ഇറക്കുമതി നടത്തി വിതരണം ചെയ്യുന്ന കമ്പനിയാണ് ഇത്. എന്നെ കൂടാതെ അകന്ന ബന്ധുവടക്കം 2 പേരാണ് കമ്പനിയിലെ വിദേശ ഓഹരി ഉടമകൾ, കൂടാതെ ഒരു സ്വദേശിയുമുണ്ട്. നിയമാനുസൃതം ഞങ്ങൾ 2 പേരുടെയും പേർക്ക് കമ്പനിയുടെ 70% ഓഹരിയും സ്വദേശിയുടെ പേരിൽ 30% ഓഹരിയുമാണുള്ളത്. വിദേശികളായ ഞങ്ങൾ 2 പേരും അംഗീകൃത സിഗ്നേച്ചറുകളുമാണ്. എൻ്റെ അഭാവത്തിൽ മാത്രമാണ് അദ്ദേഹം കൂടുതൽ സമയം കമ്പനിക്ക് വേണ്ടി കണ്ടെത്തിയിരുന്നത്. അദ്ദേഹത്തിന് മറ്റു പല ബിസിനസ്സുകളും ഉള്ളതിനാൽ ഞാൻ തന്നെയാണ് കമ്പനി കാര്യങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി നോക്കി നടത്തിയിരുന്നത്. അങ്ങനെയിരിക്കെ ബിസിനസ് കൂടുതൽ മെച്ചപ്പെടുത്താൻ സുഹൃത്ത് മുഖാന്തരം പരിചയപ്പെട്ട നിക്ഷേപകനെ കൊണ്ട് ഓഹരിയെടുപ്പിച്ച് കമ്പനിയിൽ ഷെയർ ഹോൾഡറാക്കി ചേർക്കുകയുണ്ടായി. ആ ഇടയ്ക്ക് എൻ്റെ പിതാവിന് സുഖമില്ലാത്തതിനാൽ എനിക്ക് ദീർഘകാലം നാട്ടിൽ നിൽക്കേണ്ടതായി വന്നു. കോവിഡ് ലോക്ക്ഡൗൺ മൂലം വിമാന സർവീസ് നിർത്തിവച്ചതിനാൽ എനിക്ക് സമയത്ത് തിരികെ എത്താനും കഴിഞ്ഞില്ല. എൻ്റെ ബന്ധുവായ ഓഹരിയുടമയ്ക്ക് സമയക്കുറവുണ്ടായതിനാൽ പുതുതായി വന്നയാളായിരുന്നു കാര്യങ്ങൾ നോക്കി നടത്തിയത്. വിമാന സർവീസ് ആരംഭിച്ച മുറയ്ക്ക് ഞാൻ തിരികെ എത്തിയ ശേഷം കണക്കുകൾ പരിശോധിച്ചപ്പോൾ വളരെയധികം തുക ഔട്ട്സ്റ്റാൻഡിംഗായി കണ്ടു. ചോദിച്ചപ്പോൾ കോവിഡ് പ്രശ്നത്താൽ പേയ്മെൻറ്റുകൾ കൃത്യമായി കിട്ടുന്നില്ലെന്നാണ് പറഞ്ഞത്. എന്നാൽ പലരും തുക നൽകിയതായി ഞാൻ മനസ്സിലാക്കി. ഈ കാലയളവിൽ പുതിയ ഓഹരിയുടമ കൃത്യമായ രേഖകളില്ലാതെ പലർക്കും സാധനങ്ങൾ നൽകിയതിനാൽ കടം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വിതരണക്കാർ കൃത്യമായി തുക നൽകാത്തതിനാൽ കേസ് കൊടുക്കും എന്ന് അറിയിച്ചിരിക്കുകയാണ്. ചെക്കുകളിൽ സുഹൃത്തായ ഓഹരിയുടമയാണ് ഒപ്പിട്ടിരിക്കുന്നത്. കൂടാതെ ഞാൻ ഒപ്പിട്ട് നൽകിയവയുമുണ്ട്. കാര്യങ്ങൾ വഷളായപ്പോൾ പുതുതായി ചേർത്ത ഓഹരിയുടമ ഞങ്ങളെ അറിയിക്കാതെ നാട്ടിൽ പോവുകയും ചെയ്തു. അദ്ദേഹത്തിന് വലിയ നിക്ഷേപം കമ്പനിയിൽ ഇല്ല. കടക്കാർ പോലീസിൽ പരാതി നൽകും എന്ന നിലയിലാണ്. ഈ അവസ്ഥയിൽ എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? മറുപടിയിലേക്ക്. ഒമാൻ കമേഴ്ഷ്യൽ കമ്പനി നിയമം റോയൽ ഡിഗ്രി 4/1974 ഭേദഗതികളുടെ ആർട്ടിക്കിൾ 2E 136, 143 എന്നിവയിലാണ് ഒരു ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയുടെ വിവരണവും രൂപവൽക്കരണവും ഓഹരി കൈമാറ്റവും സംബന്ധിച്ച് വിവരിച്ചിരിക്കുന്നത്. താങ്കൾ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയിലെ നിയമാനുസൃത ഓഹരിയുടമയാണ്. ഫോറിൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നിയമപ്രകാരം സാധാരണഗതിയിൽ 150,000 റിയാൽ മൂലധനത്തിലാണ് താങ്കളുടെ കമ്പനി രൂപവൽക്കരിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ പുതുക്കിയ വിദേശ മൂലധന നിക്ഷേപ നിയമം അനുസരിച്ച് ഒമാനിൽ 100% വിദേശ മൂലധനത്തോടെ കുറഞ്ഞ മുതൽ മുടക്കിൽ കമ്പനികൾ രൂപവൽക്കരിച്ച് പ്രവർത്തിക്കാൻ ഇപ്പോൾ കഴിയും. നിയമാനുസൃതം ഓഹരി മൂലധനത്തിന് തുല്യമായ തുകയ്ക്ക് ഓഹരിയുടമകൾ ബാധ്യസ്ഥരാണ്. താങ്കളുടെ കമ്പനിയിൽ നിലവിൽ താങ്കളും താങ്കളുടെ ബന്ധു മാത്രമാണ് അംഗീകൃത സിഗ്നേച്ചറുകൾ എന്നതിനാൽ നിങ്ങൾ 2 പേരും ഈ കടബാധ്യതയ്ക്ക് ഉത്തരവാദപ്പെട്ടവരാണ്. നിയമാനുസൃതം കോടതി മുഖാന്തരം കേസ് ഫയൽ ചെയ്ത് വിധി ലഭ്യമായി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കമ്പനിയുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്ത് കടം ഈടാക്കിയെടുക്കാറുണ്ട്. അംഗീകൃത സിഗ്നേച്ചറുകൾക്കെതിരായി യാത്രാവില കടക്കമുള്ള നിയമ നടപടികളും സ്വീകരിക്കുവാൻ കഴിയും. ചെക്ക് ഒപ്പിട്ട് നൽകിയത് വഴി ക്രിമിനൽ ബാധ്യത ഉടലെടുത്തിരിക്കുകയാണ്. എന്നാൽ ക്രിമിനൽ നടപടി ഉണ്ടാവുക ചെക്കിൽ ഒപ്പിട്ട ആൾക്കെതിരെ മാത്രമാണ്. ആകയാൽ ഇക്കാര്യത്തിൽ ചെക്കുകൾ ഡിസ്ഹോണർ ചെയ്യപ്പെട്ടാൽ കേസ് നൽകുവാനും ചെക്കിൽ ഒപ്പിട്ടവരെന്ന നിലയ്ക്ക് താങ്കൾക്കും താങ്കളുടെ സുഹൃത്തിനുമെതിരായി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുവാനും കഴിയും. പണം കിട്ടാനുള്ളവർ പരാതി നൽകിയാൽ കമ്പനിയുടെ അക്കൗണ്ടും ജംഗമ വസ്തുക്കളും ജപ്തി ചെയ്യാൻ വിധി പുറപ്പെടുവിക്കുകയും വിധി നടപ്പിൽ വരുത്താൻ കോടതിയെ സമീപിക്കാനും കഴിയും. വടക്കാഞ്ചേരിയിൽ നിന്നും ജെയിംസ് മാത്യുവിൻ്റെ സംശയങ്ങൾക്ക് നിയമപരമായ മറുപടി നൽകിയത് അഡ്വക്കേറ്റ് വർക്കല എസ് ഷബീർ. ഇത് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് സാദത്ത്. നന്ദി. നമസ്കാരം.